അതെ അതെ ആണോ മിസ്റ്റർ കുറി ഒരു കാര്യം ചെയ്യൂ ഒരു ലേണേഴ്സ് ലൈസൻസ് സംഘടിപ്പിക്കൂ ബാക്ക് ഡേറ്റഡ് എന്നിട്ട് കാറിൽ ഒരു എൽ ബോർഡും തൂക്കൂ കേസ് ചാർജ് ചെയ്യട്ടെ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം സരി സരി നാൻസി ആ മാത്യു അല്ലെങ്കിൽ വേണ്ട നാരായണൻകുട്ടിയുടെ ഫ്രണ്ട് അല്ലേ ആ അബ്ദുള്ള വക്കീലിനെ ക്യാബിനിലോട്ട് വരാൻ പറയൂ പോകാം എന്താ അല്ല വേറൊന്നുമില്ല പിന്നെന്താ കേസ് ചാർജ് ചെയ്തിരിക്കുന്ന പോലീസുകാരെ തന്നെ സാക്ഷിയാക്കിയാൽ ഭാവിയിൽ എനിക്ക് വല്ല പാരയും വരുമോ നാരായണൻകുട്ടിയെ കോടതി പോണേന് മുമ്പേ വക്കീലിന്റെ അരയിൽ ജപിച്ച ഒരു ചരട് കെട്ടണം അതെന്തിനാ പേടിച്ചാലോ പോലീസിനെ കണ്ടിട്ടേ ട്രാഫിക് പോലീസിനെ ആര് പേടിക്കാനാ പിന്നെന്താ ഡി ജി പി അങ്ങനെ മോളെയാണോ പേടി അവള് മൊട്ടേന്ന് വിരിഞ്ഞതല്ലേ ഉള്ളു വേണ്ട വേണ്ട അതത്ര നിസ്സാരായി കാണുമൊന്നും വേണ്ട വെളഞ്ഞ വിത്ത അവൾക്ക് വേണ്ടി കേസ് വാദിക്കുന്ന ആരാ 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 അഡ്വക്കേറ്റ് അബ്ദുള്ളയാ വാ നീ വാ ഈ കേസ് തോറ്റ പറഞ്ഞില്ല എന്ന് വേണ്ട വക്കീലെ നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കൂ സ്റ്റാച്യുവിൽ മേപ്പിടി ജംഗ്ഷന്റെ 8 മീറ്റർ വടക്കോട്ട് മാറി ഒരു ട്രാഫിക് സിഗ്നൽ പോസ്റ്റ് ഉണ്ടോ ഉണ്ട് സാർ എപ്പോഴാണ് അത് അവിടെ സ്ഥാപിച്ചത് 1.5 വർഷത്തിലേറെ ഉണ്ടോ എത്ര മഴ കൊണ്ടു അല്ല കഴിഞ്ഞ പോലെ ലേറ്റർ റെക്കോർഡ് പറഞ്ഞോട്ട് ചോദിക്കണ്ട എന്ത് ബോർഡാണത് സിഗ്നൽ ബോർഡ് നോ പാർക്കിംഗ് എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് തകരം കൊണ്ട് മഴ കൊണ്ടാൽ ടയറും തുരുമ്പിടിക്കില്ലേ തീർച്ചയായും 3mm ഗേജ് ഉള്ള തകരം കൊണ്ടുണ്ടാക്കിയ ബോർഡ് 2335 mm മഴ കൊണ്ട് തുരുമ്പിച്ചു തീരപ്രദേശത്ത് ഉപ്പുരസമുള്ള കാറ്റടിക്കുന്ന അന്തരീക്ഷം കൂടിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതി നോട്ട് ചെയ്യണം നോ പാർക്കിംഗ് ബോർഡ് തുരുമ്പിനാൽ പെയിന്റ് ഇളകി നോ പാർക്കിംഗ് ബോർഡിൽ കാലക്രമേണ എന്നില്ലാതാവുകയും പിന്നീട് ഓ ഇല്ലാതാവുകയും വായിക്കാൻ അറിയാവുന്ന വായിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള സൽഗുണ സമ്പന്നയായ നിയമ വിദ്യാർത്ഥിയായ കുക്കു കുര്യൻ കൃത്യവിലോപം നടന്നുവെന്ന് ആരോപിക്കുന്ന ദിവസം ഈ ട്രാഫിക് ബോർഡ് വായിച്ച് അവിടെ കാർ പാർക്ക് ചെയ്യാമെന്ന് കരുതി പാർക്ക് ചെയ്തു അതിനിപ്പോ എന്താ പോലീസുകാരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവരുടെ കുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കോടതിയിൽ കയറ്റി നിർത്തി തേജോവധം ചെയ്യുന്ന ചിലരുടെ ദുസ്വഭാവമാണ് യുവർ ഓണർ പ്രതി കുറ്റക്കാരിയല്ലെന്ന് ബോധ്യപ്പെട്ട് വെറുതെ വിടണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുന്നു ദാറ്റ്സ് ഓൾ യുവർ ഓണർ മാത്യു കേറട്ടെ കുട്ടിക്ക് ഇടവും വലവും തിരിച്ചറിയാം അറിയാം സൈൻ ബോർഡ് ഇടത് ഭാഗത്തോ വലത് ഭാഗത്തോ വലത് ഭാഗത്ത് അത് സ്റ്റാച്യുവിൽ നിന്നും പാളയത്തേക്ക് പോകുമ്പോ തിരിച്ചു വരുമ്പോ ഏത് ഭാഗത്താണ് ഇടത് ഭാഗത്ത് അപ്പൊ ഇടവും വലവും പോക്ക് എങ്ങോട്ടാണോ അങ്ങനെ ഇരിക്കും ഇടത് വലതാവും വലത് ഇടതാവും ശരിയല്ലേ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാ ഇദ്ദേഹം ചോദിക്കുന്നത് യുവർ ഓണർ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നവർ ലെഫ്റ്റും റൈറ്റും റോങ് സൈഡും എല്ലാം അറിഞ്ഞിരിക്കണം ഇത്തരം ചോദ്യങ്ങൾ പ്രതി ബുദ്ധിയുള്ളവളാണെന്ന് സ്ഥാപിക്കാനാണ് അല്ല മറിച്ച് പ്രതി മന്ദബുദ്ധിയാണെങ്കിൽ വെറുതെ വിടാമല്ലോ ഇദ്ദേഹം മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നു യു മീൻ ഇൻസൾട്ടിംഗ് യെസ് പറഞ്ഞില്ലല്ലോ മലയാളത്തിന് ട്യൂഷൻ കൊടുക്കണം മലയാളത്തിൽ ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അവധി നോ പാർക്കിംഗ് ബോർഡ് പാർക്കിംഗ് എന്ന് വായിച്ചു അല്ലാതെ പാർക്കിംഗ് എന്ന ബോർഡ് അല്ല വായിച്ചത് ആ ബോർഡിൽ നോ ഇല്ലായിരുന്നു പകരം കാർ എന്ന് എഴുതി വെച്ചിരുന്നു കാർ പാർക്കിംഗ് നോ എന്ന് എഴുതി വെച്ചിരുന്നു അല്ലേ ഐ മീൻ എന്നോ നിങ്ങൾ കാർ റോങ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്നപ്പോഴുള്ള സമയത്തല്ല എന്നോ ആ ബോർഡിൽ എന്നോ എന്ന് എഴുതി വെച്ചിരുന്നോ എന്നോ അതാണ് ചോദ്യം ഇവൻ എന്നതാ പറഞ്ഞോണ്ടിരിക്കുന്നത് നോ ഐ ഡോണ്ട് നോ എന്നോ ഹീസ് കൺഫ്യൂസിംഗ് മീ ഇനി കുറെ കാലം കഴിയുമ്പോ ആ ബോർഡ് തുരുമ്പിച്ച് തുരുമ്പിച്ച് നോ ഇല്ലാതായതുപോലെ പാർ പോയി കിട്ടിയാൽ കിങ്ങെന്ന് വായിക്കും വായിക്കും അപ്പോൾ നിങ്ങൾ വണ്ടിയുമായി അവിടെ വന്നെന്നിരിക്കട്ടെ അവിടെ പാർക്ക് ചെയ്യൂ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ ബുദ്ധി ഉരച്ചു നോക്കി സമയം കളയരുത് ഈ പ്രതിയെ വെറുതെ വിടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പറ്റില്ല അത് കുക്കു മന്ദബുദ്ധിയാണെന്ന് സ്ഥാപിക്കാനുള്ള പ്രതിഭാഗം വക്കീലിന്റെ അടവാണ് അതുകൊണ്ട് പ്രതി കുറ്റക്കാരിയാണെന്ന് വിധിച്ച് ഉത്തരവുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രതി ഒരു നിയമ വിദ്യാർത്ഥിനി കൂടി ആണെന്നുള്ളതും കണക്കിലെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു കേസിന്റെ എല്ലാ വാദമുഖങ്ങളും കേട്ട് കോടതി ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നു പ്രതിയെ കോടതി പിരിയുന്നതുവരെ വെറും തടവിന് വിധിച്ചിരിക്കുന്നു കോടതി സമയം തീരുന്നതുവരെ അവൾ ഇവിടെ ഇരിക്കണം തീർന്നു
ഇരിപ്പിട മോളെ ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് കോടതി നിന്നെ വെറുതെ വിട്ടില്ല. ട്രാഫിക് നിയമം ലംഘിച്ച നിയമ വിദ്യാർത്ഥിനിക്ക് മാതൃകാപരമായ ശിക്ഷ. ഡി ജി പിയുടെ മകൾ കുക്കു കുര്യന്റെ ട്രാഫിക് കേസിൽ വക്കാലത്ത് നാരായണൻകുട്ടിയെ കോടതി പ്രത്യേകം അഭിനന്ദിച്ചപ്പോൾ പോലീസിന്റെ അനാസ്ഥയെ വിമർശിച്ചു. Congratulations, Matthew. You have proved it. DGP നിന്നെ ശരിക്കും നോട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ലതിനാണ്. താങ്ക് യു സർ. ഇതിന്റെ പിന്നിൽ വക്കാലത്ത് നാരായണൻകുട്ടിയുടെ ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തോറ്റത് അബ്ദുള്ള മാത്രമല്ല, ഇൻഡയറക്റ്റായി നിങ്ങൾ ഈ അയ്യറയാണ് മുട്ടുകുത്തിച്ചത്. നിങ്ങളുടെ ജയത്ത് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. നല്ല തുടക്കം. ആ സെക്രട്ടേറിയറ്റ് ഇഷ്യൂ മാത്യു ഹർജി തയ്യാറാക്കി അയ്യർ സാർ നോക്കണം. ഹർജിയാ? സെക്രട്ടേറിയറ്റ് കേസാണേ, അങ്ങ് ഏറ്റെടുത്തോണേ. എന്റെ പൊന്നു മോളെ, എന്ത് പറ്റി? ഇവക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഡിലേഡ് പെർഫോമൻസ് ഇസ് നോൺ പെർഫോമൻസ്. വാ, നമുക്ക് ഓട്ടോ പിടിച്ചു പോവാം. ആവശ്യത്തിന് ഒരു ഒറ്റ ഓട്ടോ കാണത്തില്ല, അല്ലെങ്കിൽ കാലിന്റെ അല്ല കക്ഷത്തിന്റെ ഇടയിൽ കൂടെ കയറി പോകും. ഡി ജി പിയുടെ മകളല്ലേ? ആ കുക്കു. ആ ലോ കോളേജിൽ പഠിക്കുന്ന ഡി ജി പിയുടെ മകളായ കുക്കു എന്ന പെൺകുട്ടി ട്രാഫിക് നിയമം ലംഘിച്ചതിന് ശിക്ഷിക്കപ്പെട്ട വകയിൽ മുൻ വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ട് ടി നാരായണൻകുട്ടി വഞ്ചിയൂർ കോടതിക്ക് പോകാൻ വേണ്ടി റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ടിയാനെയും ആ കേസ് ബാധിച്ച് ചേച്ച വക്കീലിനെയും മനഃപൂർവ്വം വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിക്കുകയും വേണമെങ്കിൽ ഒന്നുകൂടി കോടതി കയറ്റാം. അങ്ങനെയാണെങ്കിൽ അവളെയല്ല, ആദ്യം കോർപ്പറേഷനാണ് കേറ്റേണ്ടത്. നികുതി കൊടുക്കുന്ന റോഡാ, കുണ്ടും കുഴിയും കണ്ടില്ലേ? അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷനെതിരെ ടി നാരായണൻകുട്ടി ആദ്യം സെക്രട്ടേറിയറ്റ് കേസ് ഒന്ന് ശരിയാക്കാം. ഓക്കെ. ഹലോ ഹലോ, പ്ലീസ് പ്ലീസ് ഓട്ടോ. എങ്ങോട്ടാ? വഞ്ചിയൂര്. പറ്റില്ല. പറ്റില്ലെന്നോ? പിന്നെന്തിനീ ഫോർ ഹെയർ ബോർഡും വെച്ച് വണ്ടി ഓടിക്കുന്നത്? സാറിനെ നിയമം പഠിപ്പിക്കണം. നമുക്ക് വേറെ വണ്ടി പോകാം. ഇവൻ കച്ചട. അവൻ ആരോ എന്തോ ആയിക്കോട്ടെ, ഫോർ ഹയർ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് നടത്തം. ഈ വണ്ടി വാടകയ്ക്ക് ഓടുന്നതാണോ? മൂപ്പരീന്റെ ഡ്രൈവറാണോ? നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പോയിരിക്കണം. ട്രാഫിക് നിയമം മാറ്റി വണ്ടി കയറ്. വണ്ടി വിടറോ വഞ്ചിയൂർ കോടതിക്ക്. മീറ്റർ ചക്ക. ചീഫ് മിനിസ്റ്റർ പബ്ലിക് സെർവന്റ് ആണ്. സുപ്രീം കോടതി ഡിസിഷൻസ് ഉണ്ടല്ലോ. എം കരുണാനിധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, സൈറ്റേഷൻ AR 1979 SC 898. അതേപോലെ വേറെ കേസില് ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് രാംദാസ് ശ്രീനിവാസ് നായ്. എക്സാക്ട്ലി എക്സാക്ട്ലി. ഈ ജഡ്ജ്മെന്റ് നമ്മുടെ സെക്രട്ടേറിയറ്റ് കേസ് റെഫർ ചെയ്താൽ നമ്മൾ ജയിക്കും. ഷുവർ ജയിക്കണോ? അയ്യർ സാറേ, ഈ ഉദ്യോഗസ്ഥന്മാരും പബ്ലിക് സെർവൻസ് അല്ലേ, അവർക്ക് ജനങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ട്. ഈ പാവം ജനങ്ങൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് അടക്കുന്ന നികുതിയല്ലേ ഇവരുടെ അന്നം. അതുകൊണ്ട് നമ്മൾ ജയിച്ചേ പറ്റൂ. ഒന്ന് തന്നെ ഒന്ന് തന്നെ, ഞാൻ കാത്തിരിക്കുന്നു. എന്തിന്? ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ, ഇനിയിപ്പം വെയിറ്റിംഗ് ചാർജിന്റെ പേരിൽ കശവശി ഉണ്ടാക്കാനാണ് വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നിയമം പറഞ്ഞു വണ്ടി കയറി മീറ്റർ ഇട്ട് വണ്ടി എടുക്കാൻ പറഞ്ഞ കക്ഷി വക്കാലത്ത് നാരായണൻ കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. വണ്ടി കയറ്. ഇയാള് വെള്ളടിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്താ കൊണ്ട് ഇടിക്കൊന്ന് പേടിയുണ്ടോ? ജീവിച്ച് കൊതി തീർന്നിട്ടില്ലല്ലേ? പിടിച്ചേ. അങ്ങനെ കൊറേ കാലം ജീവിച്ചിരിക്കണം എന്ന് ഒരാഗ്രഹമില്ല മക്കളെ. നീ മീറ്റർ ഇടാ. ഇടാ, എനിക്കും കുറച്ച് പറയാനോ? നിയമം സംരക്ഷിക്കാൻ മൊത്തം ജീവിതം തീരെഴുതി കൊടുക്കാൻ തീരുമാനിച്ചു. ഒരപേക്ഷയുണ്ട്. ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി ചോര വേർപ്പാക്കുന്ന പാവങ്ങളെ നാരായണൻകുട്ടി ഇരയാക്കുക. മേലുവേർക്കാതെ പാവങ്ങളെ ചോര ചീറ്റിക്കളിച്ച് സ്വന്തം കാര്യം നേടുന്ന കപട രാഷ്ട്രീയക്കാരുടെ മുഖം മൂടി പിച്ചി ചീന്തണം നിയമത്തിന്റെ വാളുകൊണ്ട്. ഒരുപാട് തൂത്തുവാരാനുണ്ട്. ജനനം മുതൽ മരണം വരെ നിയമമനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരും നിയമലംഘനം ഒരു ജന്മാവകാശമായി കരുതി ജീവിതം തന്നെ ഒരാഘോഷമായി കൊണ്ടാടുന്നവരും ഒരേ നാട്ടിൽ. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്.